ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ യേശുനാഥൻ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്: നിങ്ങളുടെ നീതി നിയമജനരുടെയും ഫരിസിയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഈ ഫരിസിയരുടെയും നിയമജനരുടെയും നീതി? അത് യേശുനാഥൻ പിന്നീടുള്ള വചനങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മൾ എപ്രകാരമാണ് അവരുടെ നീതിയെ അതിശയിക്കുക എന്നുള്ളത്. കൊല്ലുക എന്നുള്ളത് മോശം നൽകിയ ഒരു കൽപ്പനയാണ്. എന്നാൽ യേശുനാഥൻ പറയുന്നു, സഹോദരനുമായിട്ട് കോപിക്കുന്നവന് ന്യായവിധിക്ക് അർഹനാകും, അവനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ചില നിയമങ്ങളനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ അവകാശികളായി മാറുകയില്ല എന്ന് യേശുനാഥൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇവിടെ. നമ്മൾ ആ നിയമങ്ങൾക്കുമൊക്കെ ഉപരിയായിട്ട് ചിന്തിച്ചു തുടങ്ങണം. അവിടെയാണ് ക്രിസ്തീയ ജീവിതം വ്യത്യസ്തമാക്കപ്പെടുന്നത്. പല ആവർത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേവലം ചില ചില ചിന്തകൾ കൊണ്ട് ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. നമുക്ക് ജ്ഞാനസ്നാനം കഴിച്ചു, അല്ലെങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, അത്തരത്തിലുള്ള ചില ചടങ്ങുകളൊക്കെ കഴിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് പലപ്പോഴും ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ. എന്നാൽ യേശുനാഥൻ്റെ സുവിശേഷവുമായിട്ട് തരണം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് മാറുന്നില്ല. കേവലം ക്രിസ്ത്യാനികളായിരിക്കാം, എന്നാൽ സ്വർഗരാജ്യത്തിന് നമ്മൾ എപ്രകാരമാണ് അവകാശികളായിട്ട് മാറുന്നത്? ഈ നിയമങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നിയമങ്ങളെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്ന ഈ അതിശയിക്കുന്ന നീതിയിലേക്ക് നമ്മൾ കടന്നു വരണം. അതിന് നമ്മൾ സഹോദരന്മാരുമായിട്ടൊക്കെ രമ്യതപ്പെടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ആരാണ് നിൻ്റെ സഹോദരൻ എന്നൊരു ചോദ്യം കൂടെ അവിടെ വരും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല സാഹചര്യങ്ങളും പലരും പരസ്പരം വിദ്വേഷത്തിലായി പോകുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്, മറ്റുള്ളവന് നിന്നോട് ദേഷ്യം തോന്നുന്നെങ്കിൽ നീ അവനോട് ക്ഷമിക്കണം, രമ്യതപ്പെടണം എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ രമ്യതപ്പെടുക എന്ന് പറയുന്നത് അവനുമായിട്ടുള്ള നേർക്കുനേരുള്ള ഇടപെടലുകളോട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള രമ്യതപ്പെടലുകളോട് മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ബലിക്കൊക്കെ അർത്ഥം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത്, മറ്റൊരുവന് നിന്നോട് ദേഷ്യം തോന്നുന്നെങ്കിൽ നീ അവനോട് പോയിട്ട് രമ്യതപ്പെടുക. വളരെ വ്യത്യസ്തമായ ഒരു പഠനമാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വർഗരാജ്യത്തിന് അവകാശികളാകണമെങ്കിൽ നമ്മൾ ഇപ്രകാരമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ യേശുനാഥൻ പഠിപ്പിച്ചു തന്ന ആ മനോഹരമായ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ, അതിൻ്റെ ഒരു വരികൾ ഇപ്രകാരമാണ്: ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. നമ്മളൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചെങ്കിൽ മാത്രം ദൈവം നമ്മളോടും ക്ഷമിക്കും. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ ദൈവത്തിനെതിരായിട്ട് എത്ര മാത്രം തെറ്റുകളൊക്കെ ചെയ്തു പോരുന്നുണ്ട്. എന്നിട്ടും ആ കരുണാമയനായ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്. ആ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഈ കരുണയുടെ പാതയിലൂടെ നടന്നുപോയെങ്കിൽ മാത്രമേ നമുക്കും അന്തിമ വിധി ദിവസത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറാനായിട്ട് കഴിയുകയുള്ളൂ, നമുക്കും കരുണ ലഭിക്കുകയുള്ളൂ. കരുണയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയാത്ത മനുഷ്യർക്കൊക്കെ കരുണ ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് യേശുനാഥൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ വാചകം നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നത്: നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും, അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു.
ദൈവവുമായിട്ട് നേരിട്ട് കണക്ക് തീർക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും വീട്ടിൽ തീർക്കാൻ കഴിയാത്ത അത്രവിധം കടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവവുമായിട്ട് വരുത്തി വച്ചിട്ടുണ്ടെന്ന് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വചനവിചിന്തനം നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിട്ട് മാറാം. മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരായിട്ട് ഒരിക്കലും മാറാതിരിക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ നമ്മളെ ന്യായമില്ലാത്ത രീതിയിലൊക്കെ വിധിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരോട് പുറത്തുകൊണ്ട് രമ്യതപ്പെടാനായിട്ട് എപ്പോഴും സാധിക്കണം. നമ്മുടെ ക്ഷണികമായ ഈ ജീവിതം അത് കടന്നു പോകുന്ന സാഹചര്യത്തിൽ എല്ലാവരോടും സ്നേഹം വെച്ച് പുലർത്തുവാനും എല്ലാവരോടും കരുണ കാണിക്കുവാനുമായിട്ടുള്ള ഒരു കൃപ നമുക്ക് നേടിയെടുക്കാം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. മറ്റുള്ളവരുടെ നീതിയെ അതിശയിക്കാൻ കഴിയുന്ന വിധത്തിലാവണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ നാമം പേറിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത് ക്രിസ്തീയതയ്ക്ക് വിരുദ്ധമായിട്ട് മാറുകയുള്ളൂ. അതിനാൽ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നമുക്ക് വീട്ടി വളർത്താം. മറ്റുള്ളവർ കരുണ കാണിക്കുന്നവരായിട്ട് മാറാം. ഒരിക്കലും മറ്റുള്ളവർ കോപത്തോടുകൂടെ അല്ലെങ്കിൽ വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് വിദ്വേഷത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും മാറാതിരിക്കട്ടെ. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.